തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിജയം റദ്ദാക്കണമെന്ന ഹർജിയിൽ സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി. AIYF നേതാവ് AS ബിനോയ് നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ച ശേഷമാണ് സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. മൂന്നാഴ്ചയ്ക്കകം വിഷയത്തിൽ മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തൃശൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് ദിനത്തിൽ മതചിഹ്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ഇതുകൂടാതെ സുഹൃത്ത് മുഖേന സുരേഷ് ഗോപി പെൻഷൻ തുക വാഗ്ദാനം ചെയ്തുവെന്നും ആക്ഷേപമുണ്ട്. ശ്രീരാമന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് BJP നേതാവ് അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെട്ടുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാണ് ഹർജിയിൽ പറയുന്നത്. ഇതുകൂടാതെ വേറെയും ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഹർജിയിൽ ബിനോയ് ഉന്നയിക്കുന്നുണ്ട്. അതുകൂടാതെ പൂരം കലക്കിയാണ് വിജയിച്ചത് എന്ന ആരോപണം ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന സമയം കൂടിയാണ്. വോട്ടറുടെ മകൾക്ക് മൊബൈൽ ഫോൺ നൽകിയെന്നും ഇത് വോട്ടർമാർക്ക് നൽകിയ കൈക്കൂലിയാണെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ജസ്റ്റിസ് കൈസർ എടപ്പകത്ത് അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമാണ് സുരേഷ് ഗോപിയുടെ നടപടിയെന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ബിനോയ് ആവശ്യപ്പെടുന്നത്. മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും LDF സ്ഥാനാർത്ഥിയായി മുൻമന്ത്രി VS സുനിൽകുമാറുമാണ് രംഗത്തുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഇടതുവലത് മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി മുന്നേറിയപ്പോൾ സുരേഷ് ഗോപിയും ഒപ്പത്തിനൊപ്പം വന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം കുതിച്ചു കയറിയ സുരേഷ് ഗോപി തൃശൂരിൽ കന്നിജയവും കേരളത്തിൽ BJP ഒരു സീറ്റും ഉറപ്പാക്കിയാണ് മടങ്ങിയത്. ജയത്തിന് പിന്നാലെ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനവും BJP നൽകി. കഴിഞ്ഞ തവണ TN പ്രതാപൻ ജയിച്ച മണ്ഡലത്തിൽ 74,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം. നിലവിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. സിനിമയിൽ തുടർന്നും അഭിനയിക്കുന്നതിന് വേണ്ടി മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാടെടുത്തെങ്കിലും കേന്ദ്ര നേതൃത്വം അനുവദിച്ചില്ല. ഏതായാലും ഹൈക്കോടതി സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ തൃശൂർ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.